ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയില്ലേ, പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പൂർത്തീകരണം കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിനും ദൈവവചനം ചിന്തിപ്പാനായിട്ട് കർത്താവ് തന്ന വിലപ്പെട്ട സാവകാശത്തിന് അവസരത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ദൈവസനിലേക്ക് അടുത്തു വരാം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ, എല്ലാ കാര്യങ്ങളും ദൈവം പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കാട്ടിൽ ആത്മീയ നിലവാരം താണവരോട് പറയരുത്. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകമായി ദിവസങ്ങൾ ചിന്തിക്കുന്നത്, അതിനകത്ത് ആ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 2:12 അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കണ്ടോ, നെഹമ്യാവ് പറയുന്നൊരു പദമാണ്, ദൈവം എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നിപ്പിച്ചിരുന്നു, അത് ഞാൻ എന്ത് ചെയ്തില്ല, ആരോടും പറഞ്ഞില്ല. അമ്മേ, ഈ സന്ദേശം ഞാനിത് പറയുമ്പോൾ ഇന്നലകളിൽ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും കെട്ടപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ട് ദൈവസേനയെ സമർപ്പിച്ച് കർത്താവേ ദൈവസേനയെ ഇതാ വിധേയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് അടുത്ത് വന്നാൽ ഒരു വിടുതൽ ദൈവം തരാൻ വിശ്വസ്തനാണ്. നമ്മുടെ ആത്മീയ നിലവാരമനുസരിച്ചും നമ്മെക്കൊണ്ട് കർത്താവ് ചെയ്യിക്കാൻ പദ്ധതിയിടുന്ന ചില കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് ചിലത് പറയുന്നത്. 2, നമ്മുടെ പ്രാർത്ഥനാ മുറി, നമ്മളെ പ്രാർത്ഥിക്കുന്ന ആ ഹാലലി അനുഭവങ്ങൾ, അതിനകത്ത് ആ ഒരു ആത്മീയ പക്വതയും ആ ആത്മീയ വളർച്ചയും അനുസരിച്ചാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. എന്നാൽ നമ്മെക്കാട്ടിൽ ആത്മീയ നിലവാരം താണൊരു വ്യക്തിയോട് ദൈവം അങ്ങനെ സംസാരിച്ചില്ല എന്ന് വരും. അങ്ങനെ സംസാരിച്ചില്ല എന്ന് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവർ നമ്മൾ കേൾക്കുന്ന നമ്മളോട് ദൈവം ഇടപെട്ടത് അവർക്കൊരു ദൈവശബ്ദമായിട്ടോ ഒരു ദൈവാലോചനയായിട്ടോ അംഗീകരിക്കാനും അത് ഏറ്റെടുക്കാനും കഴിഞ്ഞില്ല എന്ന് വരാം. പഴയ നിയമത്തിൽ വേറൊരു ഭാഗത്ത് ഇതുപോലൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ശൗൽ അപ്പൻ്റെ കഴുതകളെ തിരക്കി ശമുവേലിൻ്റെ അടുത്ത് കടന്നു പോയതാ അല്ലേ. അവൻ ചെന്ന് കയറുമ്പോഴേ പറഞ്ഞ എന്തുവാ, ആമേ കഴുതയെക്കുറിച്ചുള്ള ചിന്ത അങ്ങ് വിട്ടേര്, ആമേ 3 ദിവസം മുമ്പേ കഴുതയെ കാണാൻ പോയി, ശരിയാ കഴുതയെ കണ്ടു കിട്ടിയിട്ടുണ്ട്, പക്ഷേ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ചിന്തയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ താമസിപ്പിച്ച് പിറ്റേന്ന് ആമേൻ ഹല്ലേലൂയ തൈലപാത്രം എടുത്ത് തലയിൽ ഒഴിച്ച് അഭിഷേകം ചെയ്താണ് എന്ത് ചെയ്തത്, ശൗലിനെ വിട്ടത്. ആമേ തിരിച്ചു ചെല്ലുമ്പോൾ ആമേ ശമുവേലിൻ്റെ അടുത്ത് പോയ കാര്യമൊക്കെ ആര് പറഞ്ഞു, അമ്മേ ശൗല് ഇളയപ്പനോട് പറഞ്ഞു, ഇളയപ്പനോട് പറഞ്ഞു അമ്മേ. പക്ഷെ അവിടെ പറയുന്നൊരു പ്രത്യേക പദമുണ്ട്, രാജത്വം സംബന്ധിച്ചുള്ള കാര്യം അവൻ പറഞ്ഞില്ല, മറച്ചു വെച്ചു. ദൈവത്തെ ഒളിച്ചു വെക്കാൻ മറച്ചു വെക്കാൻ ദൈവം നിന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഒളിച്ചു വെക്കണം. ആമേ ഹാല ഹിസ്കിയാവിന് പറ്റിയ തെറ്റും അതാണ്. ബാബേലിൽ നിന്ന് സമ്മാനം കൊണ്ടുവന്നപ്പോൾ അവൻ എന്ത് ചെയ്തു, ആലയം വക ആമേൻ എല്ലാ വിലപിടിപ്പുള്ള സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട അതിനെയൊക്കെ എന്ത് ചെയ്തു, കാണിച്ചു കൊടുത്തു. ഇഷ്യാവ് ഒന്ന് ചോദിക്കുക, നീ എന്തോ അവരെന്തോ ഒന്ന് പറഞ്ഞേ ഹാലലി, അവർ അപ്പം ഇസ്ക്യാവ് അവർ സമ്മാനം കൊണ്ടൊക്കെയാ വന്നേ, പിന്നെ നീ അവരോടെന്തോ പറഞ്ഞു, ആ ഞാൻ എല്ലാം പറഞ്ഞു, നീ എന്തോ ചെയ്തു കാണിച്ചു, അതെല്ലാം കാണിച്ചു. ആമേൻ ഹാലലൂയ ഉണ്ടോ, അതിനെ വെറും നിസ്സാരമായിട്ടാണ് ഇസ്ക്യാവ് തള്ളിക്കളഞ്ഞേ. അവസാനം എന്ത് സംഭവിച്ചു, അത് മുഴുവനും ബാബയിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ കടന്നു വരാനിടയായിത്തീരും. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ കാണുന്നത് ദൈവസന്നി പ്രാർത്ഥിച്ച് ദൈവ ആമേൻ ചില ആലോചനകൾ, ആമേൻ നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇടരുതെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. ദൈവസന്നി പ്രാപിച്ച ചിലത് അത് വിലപിടിപ്പുള്ളതാണ് ദൈവവേദലേ. ആമേൻ സമർപ്പണമില്ലാത്ത, ദൈവമായിട്ട് ബന്ധമില്ലാത്ത, അനാത്മികരായിട്ടുള്ള, ദൈവത്തെ പരിഹസിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ വിളമ്പുവാനുള്ളതല്ല ദൈവം നൽകുന്ന ആത്മീക കാര്യങ്ങൾ, ആത്മീക ചിന്തകൾ, ദൈവിക ദൂതുകൾ. നോക്കിയേ, ഇവിടെ നെഹമ്യാവിൻ്റെ ഒരു വലിയ വിജയമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണോ, ഹാലലിയ മാനുഷികമായ അഭിപ്രായങ്ങൾ തേടാൻ പോകരുത്. മാനുഷിക അഭിപ്രായങ്ങൾ തേടി അതിൻ്റെ ഹാലലൂയ പരിഭാവനത, അതിൻ്റെ സീരിയസ്നെസ് നഷ്ടപ്പെടുത്തി കളയരുത്. പിന്നെയോ ദൈവസന്നി ഇരിക്കണം. ദൈവം ചില തോന്നിപ്പിക്കും, ദൈവം ചില തോന്നലുകളെ തരും, ചില തോന്നലുകളെ തരും കേട്ടോ, ചില തോന്നലുകളെ തരും. ആ തോന്നലുകൾ ദൈവ തന്നെ ചിന്തയാ, ഹൃദയത്തിലാണ് തോന്നുന്നത്, ബുദ്ധിയിലല്ല, ഹൃദയത്തിൽ തോന്നുന്ന ആത്മാവിൻ്റെ ചിന്തകളാണ്. ആ തോന്നലുകൾക്കനുസരിച്ച്
ദൈവത്താൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറാനിടയായിത്തീരും, ദൈവപ്രവൃത്തിയായി മാറാനിടയായിത്തീരും. കണ്ടോ, നെഹെമ്യാവിൻ്റെ വിവേചന ബുദ്ധിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്പിരിറ്റ് ഓഫ് ഡിസേണിങ് ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. താവേ, ആത്മാവിൻ്റെ വിവേചനത്തെ എനിക്ക് തരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് പറയേണ്ടിടത്ത് പറയാനിടയാകും, പറയേണ്ടരുതാത്തത് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഏൽപ്പിച്ചു കൊടുക്കാമോ, പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, നടകരങ്ങളെ ഞങ്ങളെ വിധേയപ്പെടുത്തുകയാണ്. അങ്ങാണ് ഞങ്ങളോട് ഈ വചനം സംസാരിച്ചത്, അങ്ങയുടെ ആലോചനയാണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവാത്മാവേ, ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ഹാലേലൂഹ്യ, ആമേൻ. ദൈവം ഞങ്ങളുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ, പറയേണ്ടരുതാത്ത ഇടങ്ങളിൽ പറയാൻ ഞങ്ങളെ അനുവദിക്കില്ല കർത്താവേ. ആത്മനിയോഗത്തോടുകൂടെ ചൂടുവെക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവസന്നി വിധേയപ്പെടുത്തുന്ന, ആലോചനകൾ ഏറ്റെടുക്കുന്ന എല്ലാവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കുകയും അനുഗ്രഹിക്കുക മാനിക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.